ഫ്യൂച്ചറിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് സമ്മേളനം തുടരുകയാണ്. ഇതിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിഥിയായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ ശംഷീർ വയലിലാണ്. നമുക്കറിയാൻ സാധിക്കും പിന്നിട്ട 6 FII സമ്മേളനത്തിലും പങ്കെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലോക സാമ്പത്തിക ഫോറം സമ്മേളനത്തിലൊക്കെ സജീവ സാന്നിധ്യം കൂടിയാണ് ഡോക്ടർ ശംഷീർ വയലിൽ. ബുർജീൽ ഹോൾഡിംഗ്സിൻ്റെ മേധാവി കൂടിയായിട്ടുള്ള ശംഷീറിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത എന്നത് സൗദിയിലേക്ക് അവർ കാര്യമായി തന്നെ ചുവടുറപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. 2030 $1 ബില്യൺ സൗദിയിൽ ബുർജീൽ ഹോൾഡിംഗ്സിൻ്റെ ഭാഗമായിട്ട് നിക്ഷേപിക്കാനിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമ്മേളനം എന്നത് പ്രത്യേകിച്ച് സൗദിയിലെ പുതിയ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ ബുർജീൽ ഹോൾഡിംഗ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ്. ശംഷീർ, വളരെ സന്തോഷം. FII ആറാമത്തെ എഡിഷനിൽ ഒരു സ്പീച്ച് കഴിഞ്ഞിരിക്കുന്നു, മറ്റൊരു സ്പീച്ച് ഇന്ന് നടക്കാൻ പോകുന്നു. എങ്ങനെയുണ്ട് ഈ ഒരു മാറിയ സൗദിയുടെ ഒരു മാറ്റവും അതോടൊപ്പം തന്നെ ഈ FII ഈ സമ്മേളനം മുന്നോട്ട് വെക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളപ്പെടുത്തൽ കൂടിയുണ്ട്, എങ്ങനെ കാണുന്നു ഇതിനെ? ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കോവിഡൊക്കെ കഴിഞ്ഞ് ഒരു മുഴുവനായും തിരിച്ചു വരുന്ന ഒരു സമയത്താണ് ഈ ഒരു കോൺഫറൻസ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ഘടകം എന്ന് വെച്ചാൽ ലോകത്തിലുള്ള എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഇനി ഫ്യൂച്ചറിലേക്കുള്ള മാറ്റത്തിൻ്റെ ഒരു ആരംഭമാണ് ഇവിടെ തുടങ്ങുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സൗദി ഒരു വലിയ മാർക്കറ്റാണ്. ഇവിടുത്തെ യൂത്ത്, ഇവിടുത്തെ പുതിയ ലീഡർഷിപ്പ്, ഇവിടുത്തെ പുതിയ വിഷൻ 2030, അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഹെൽത്ത് കെയറിലൊരു വലിയ പൊട്ടൻഷ്യലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വളരെ സീരിയസ് ആയിട്ട് ഇവിടെ നമ്മൾ ഒരുപാട് പ്രവൃത്തികൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇനിയും നമ്മളെ പദ്ധതികളൊക്കെ അതിൻ്റെ ഗ്രൗണ്ട് വർക്കിലാണുള്ളത്. അപ്പോൾ നമുക്ക് സൗദി സംബന്ധിച്ചിടത്തോളം വലിയൊരു ബൈയിങ് മാർക്കറ്റാണ്. അവരുടെ ബൈയിങ് പവറും അവരുടെ റിക്വയർമെൻറ്റ്സും ഒരുപാട് അധികമാണ്. അതനുസരിച്ച് തന്നെ അത് വലിയൊരു മാർക്കറ്റും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെയാണ് ഇനി മെയിൻ ഫോക്കസ്. ഈ ഹെൽത്ത് സെക്ടറിൽ സാധാരണഗതിയിൽ സൗദിയിൽ നിന്നുള്ള അവരുടെ താല്പര്യവും വർദ്ധിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നി ഇത് നമ്മളുടെ ഇപ്പോൾ 2030 $1 ബില്യൺ എന്ന അർത്ഥത്തിലുള്ള വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ബുർജീൽ ഹോൾഡിംഗ്സ് ലക്ഷ്യമിടുന്നത്. അത് മെയിനായിട്ട് പ്രധാന ഹോസ്പിറ്റലുകളുടെ മേഖലയിലാണോ അതോ ക്ലിനിക്കുകൾ ഉൾപ്പെടെയുള്ള ചെറുകിട ഏരിയകളിലേക്ക് കൂടി വരുന്നുണ്ടോ? ഒരു ഒരു ബാലൻസാണ്. രണ്ട് സെക്ടറിലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അധികം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഓങ്കോളജി, ട്രോമ, ഇപ്പം പ്രൈമറി കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഫസ്റ്റ് കോൺസെപ്റ്റ് നമ്മൾ അടുത്ത കൊല്ലം Q1 തുടങ്ങാനുള്ള പദ്ധതിയാണ്. അതൊരു റീഹാബ് കോൺസെപ്റ്റാണ്, ഫിസിയോതെറാപ്പി, ജിമ്മിൻ്റെ ഇൻസൈഡ് ദ ജിംസ്. അപ്പോൾ ഇവിടെ വേണ്ടത് ഒരു ഡിഫറെൻ്റ് പ്രോഡക്റ്റാണ്. ഇവിടുത്തെ യൂത്ത് അവർക്ക് വേണ്ട പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ പുറത്തു പോകണേന്ന് കുറയ്ക്കാനുള്ളൊരു പ്രോഡക്റ്റ്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ഘടകം എന്ന് വെച്ചാൽ ഇവിടെ ടൂറിസത്തിന് ഒരുപാട് സാധ്യതകളാണ്. അപ്പോൾ ഇവിടെ വന്ന് ചികിത്സ നേടിയിട്ട് സ്ഥലങ്ങൾ കാണാം, അതുപോലെ തന്നെ ഹജ്ജ് ഉംറ നിർവഹിക്കുക, അപ്പോൾ അങ്ങനത്തെ ഒക്കെ പദ്ധതികളാണ് നമ്മൾ ഇവിടത്തേക്ക് ആയിട്ട് കരുതിയിരിക്കുന്നത്. ഇപ്പോൾ മുഹമ്മദ് ബിൻ സൽമാനും അതോടൊപ്പം തന്നെ സൽമാൻ രാജാവും ഇവരൊക്കെ ഒരു പുതിയൊരു വീക്ഷണവും പുതിയൊരു പദ്ധതികളുമാണ് പല തുറകളിലും പിന്നെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഹെൽത്ത് സെക്ടറിന് എത്ര കണ്ട് ഗുണകരമാവും? ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും മനസ്സിലായി ഹെൽത്ത് കെയർ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അപ്പം ഈ ഒരു മാറ്റം വരുമ്പോൾ ആദ്യം മാറേണ്ടത് ഹെൽത്ത് കെയറും എഡ്യൂക്കേഷനും അങ്ങനത്തെ സെക്ടേഴ്സാണ്. ഇപ്പോൾ മാനുഫാക്ചറിങ്ങിലൊരു ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പുതിയ ആൾ ഇവിടെ വരുമ്പോൾ ആദ്യം നോക്കുക ഇവിടുത്തെ ആശുപത്രി സംവിധാനങ്ങൾ, അല്ലെങ്കിൽ ഇവിടുത്തെ സ്കൂൾസ് എങ്ങനെ ഫാമിലി ആയിട്ട് ഇവിടെ വരാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ്റിന് അത് ശരിക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ നമുക്കൊക്കെ വളരെ വലിയൊരു സ്വീകരണമാണ് ഇവിടെ ലഭിക്കുന്നത്. ഒരുപാട് മാറ്റങ്ങളും ഇവിടുത്തെ പുതിയ പദ്ധതികളൊക്കെ കൂടി നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വലിയൊരു പൊട്ടൻഷ്യൽ തന്നെ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കോവിഡിൻ്റെ ഘട്ടത്തിലുള്ള വലിയ പ്രതിസന്ധി നമ്മൾ മറികടന്നു, ഏറെക്കുറെ മറികടന്നു എന്ന് പറയാം. പക്ഷേ അതേസമയം തന്നെ ലോക സാമ്പത്തിക രംഗത്ത് വലിയ തിരിച്ചടികൾ, ഒരു മാന്ദ്യത്തിൻ്റെ ഒരു പിടിമുറുക്കുന്നതിൻ്റെ സൂചനകൾ വരുന്നു, പിന്നെ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ പോലും ഈ ഹെൽത്ത് സെക്ടറിലൊക്കെ ഏതർത്ഥത്തിലുള്ളൊരു മുന്നേറ്റമായിരിക്കും നമ്മൾ മുന്നിൽ കാണുന്നത്. എല്ലാ സെക്ടറിലും ഉള്ളതുമായി തന്നെ ഹെൽത്ത് കെയറിന് ആവശ്യം ഒരു 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 സ്കെയിൽ, അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക, കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളൊരു വലിയ ചാലഞ്ച് നമ്മൾക്കും ഉണ്ട്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് എഫിഷ്യൻസി, ഈ സ്കെയിൽ. അപ്പോൾ നമുക്ക് വേണ്ടത് 3-4 രാജ്യങ്ങളിലുള്ള ഓപ്പറേഷൻസ് കൺസോളിഡേറ്റ് ചെയ്യുക, സപ്ലൈ ചെയിൻ കൺസോളിഡേറ്റ് ചെയ്യുക. അപ്പം ആ ഒരു കോസ്റ്റ് എഫിഷ്യൻ്റ് മോഡലാണ് ഇവിടുത്തെ ഗവൺമെൻറ് നോക്കുന്നത്. കാരണം ഇപ്പം ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ, റിസർവ് വന്നു കഴിഞ്ഞാലും ആൾക്കാർക്ക് ആരോഗ്യ മേഖലയെ അവഗണിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടത് ഏറ്റവും നല്ല മോഡൽ,
കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ളത് മോഡൽ. അപ്പോൾ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാനാണ് നമ്മളെ ഏറ്റവും വലിയ ചാലഞ്ച്. കൂടുതൽ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം, നേഴ്സിംഗ് സെക്ടറിലൊക്കെ ഒരുപാട് നമ്മളുടെ സഹോദരിമാരും സഹോദരന്മാരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കോവിഡ് വന്നപ്പോൾ പല ലോകരാജ്യങ്ങളിലും ഇത്തരം സെക്ടറുകൾ വലിയ ഡിമാൻഡും കൂടിയിരിക്കുകയാണ്. അത് പിന്നെ ഈ ഗൾഫ് മേഖലയിൽ, കാരണം ഈ ഒരു കുടിയേറ്റം യൂറോപ്പിലേക്കും മറ്റും വ്യാപിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അതിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ നമ്മളെ മേഖലയിൽ തന്നെ ഇപ്പം യു എ ഇ അല്ല ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഗോൾഡൻ വിസ ഒരുപാട് നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് നഴ്സുമാർക്ക് ഇപ്പോൾ നമ്മൾ നഴ്സുമാർക്കൊക്കെ ഗോൾഡൻ വിസ ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി വേണ്ടത് ക്വാളിറ്റി നഴ്സിംഗ് ഈ യു കെ യു എസ് ആൻഡ് ലോകമെമ്പാടും ഇപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും നഴ്സസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല നഴ്സസ് വരെ കേരളത്തിൽ നിന്നുള്ള നഴ്സുമാരായിരിക്കും. അപ്പം അതെങ്ങനെ നമ്മൾ ഷോ കേസ് ചെയ്ത് കുറേ നഴ്സുമാർ പുറത്തേക്ക് പോകും, അതിനനുസരിച്ച് നമ്മൾ സപ്ലൈ കൂട്ടേണ്ടി വരും, കൂടുതൽ ക്വാളിറ്റി കൊടുക്കേണ്ട, എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടി വരും. അപ്പം എനിക്ക് തോന്നുന്ന ഈ ഒരു സൈക്കിൾ കേരളത്തിന് തന്നെയാണ് ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും ആൾക്കാർ പുറത്തു പോകണം, അതിനനുസരിച്ചിട്ട് നാട്ടിലും ഓപ്പർച്യൂണിറ്റീസ് വർദ്ധിച്ചു വരികയാണ്. അപ്പം ഒരു ഒരു എന്താ പറയുക, ഓവറോൾ നമുക്ക് ഏറ്റവും നല്ലൊരു അവസരമാണ് നമ്മൾ കേരള കേരള എന്ന ഒരു സ്റ്റേറ്റിൽ നിന്ന് വരുന്ന നഴ്സുമാരെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏറ്റവും നല്ല കെയർ അവരാണ് കൊടുക്കാൻ, ഏറ്റവും നല്ല കേപ്പബിൾ ആയിട്ടുള്ള ആൾ എന്നുള്ളത് കാണിക്കാൻ ഏറ്റവും നല്ലൊരു എബിലിറ്റി ടൈമാണ്. അതോടൊപ്പം തന്നെ ബുർജിൽ ഇപ്പം പിന്നെ ഷെയർ മാർക്കറ്റിലേക്കും കൂടി വന്നിരിക്കുകയാണ്. പൊതു ഓഹരി പങ്കാളിത്തത്തിലേക്ക് യു എയിലൊക്കെ വരുന്ന ആദ്യത്തെ ഹെൽത്ത് കെയർ സ്ഥാപനം എന്നുള്ളതുകൊണ്ട് എത്ര കണ്ട അതിൻ്റെ റെസ്പോൺസ് വലിയ തോതിലാണെന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. കാരണം നമ്മൾക്കൊരു 15 കൊല്ലത്തെ ഒരു യാത്രയായിരുന്നു. അപ്പം ഒരു ഞാനിവിടെ ഒരു ഡോക്ടറായി വന്നു, ഒരു ഹോസ്പിറ്റൽ ശൃംഖല ഉണ്ടാക്കി, ഒരു പബ്ലിക് മാർക്കറ്റിലോട്ട് അത് പ്ലേസ് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾക്ക് ഇനിയും ഒരുപാട് ആൾക്കാർക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ എനിക്ക് ഇവിടെ വന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരുപാട് ഇനിയും പുതിയ തലമുറയ്ക്കും കൂടി ഒരു 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 പാടാണിത് വന്നാൽ ഇവിടെ അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ അതെല്ലാം മുതലെടുത്ത് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് ഇതിൽ നിന്നുള്ളൊരു പാഠം. ഇത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇപ്പം എഫ് ഐ ഐ സമ്മേളനം ഇത്ര വലിയ തോതിലുള്ള പിന്നെ വിദഗ്ധരും സിഇഒമാരും ഒക്കെ പങ്കെടുക്കുന്ന ഈ സമ്മേളനത്തിൽ മീഡിയ വണ്ണിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു മീഡിയ പാർട്ട്ണർ എന്നുള്ള ഒരു മലയാള ചാനലിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന ഏറ്റവും വലിയൊരു നേട്ടം കൂടിയാണ്. എങ്ങനെ അതിനെ കാണുന്നത്? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ നടക്കുമ്പോൾ നിങ്ങളുടെ ഒരു ബൂത്ത് ഇവിടെ കാണുമ്പോൾ തന്നെ നമ്മൾക്കൊരു ഒരു ഒരു പ്രൗഡ് മൊമെൻ്റാണ്. ഇപ്പോൾ നമ്മൾക്കൊക്കെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ വളർച്ച നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രചോദനമാണ്. അപ്പോൾ ഇനിയും മുന്നോട്ട് വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ ശംസീർ, വളരെ വളരെ സന്തോഷം മീഡിയ വണ്ണിൻ്റെ ഭാഗത്തു നിന്ന്.